ഞാൻ തെറ്റ് ചെയ്തത് കുഞ്ഞിനോടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പ് തരാനും എന്നെ രക്ഷിക്കാനും കുഞ്ഞിനെ കഴിയൂ. അതിന് നിങ്ങളെ ശിക്ഷിക്കാനോ ദ്രോഹിക്കാനോ ഞാൻ വന്നില്ലല്ലോ. ഇല്ല, കുഞ്ഞങ്ങനൊന്നും ചെയ്തില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചോ? അതല്ല, ഒരു ചിന്ന വീട് പണിത് എന്നെ വെപ്പാട്ടിയാക്കി വെക്കണമെന്ന് ഞാൻ ശടിച്ചോ? അങ്ങനെയൊന്നും ഓർക്കാൻ പോലും എനിക്കാവില്ല. കുഞ്ഞങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ പിന്നെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്താ? ആ സംഭവത്തിന് ശേഷം നിങ്ങളെ കാണാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എല്ലാം എന്റെ വിധിയാണെന്ന് ഓർത്ത് മറക്കാൻ ശ്രമിക്കപ്പെടാ. കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, എന്റെ ഗതികേടുമുണ്ട്. അതിനുശേഷം കുഞ്ഞെന്നെ കാണാനോ പറയാനോ ഒന്നും വന്നില്ല. എന്താ? കുഞ്ഞിന്റെ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, കണ്ടിരുന്നു. എന്തിന്? പാവം, അദ്ദേഹത്തിനെ പൊറുക്കാൻ മേലഞ്ഞുണ്ടായിരിക്കും. ഒരച്ഛനും പൊറുക്കാൻ പറ്റുന്നതല്ലല്ലോ. എനിക്കറിയാം, ഞാനും ഒരച്ഛനല്ലേ. ശരിയാ, നിലതെറ്റിപ്പോ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയും. കുഞ്ഞിന്റെ അച്ഛനെ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുറിയിലെ ക്യാമറയില് ആ മഹാപാവം എല്ലാം പതിഞ്ഞിരിക്കുന്നു. അതല്ല, കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു പാവം അദ്ദേഹത്തിന്റെ തെണ്ണം കൊണ്ട് തന്നെ ആയിരിക്കും. അദ്ദേഹം പറയുന്നത് 1 കോടി രൂപ കൊടുത്തില്ലെങ്കിൽ ആ കാസറ്റിന്റെ കുടുംബത്തെയും കൂട്ടുകാരെ കാണിച്ച് എന്നെ തുലച്ചു കളയുന്ന. ₹500,000 കൊടുക്കുകയും ചെയ്തു. എല്ലാം വെറുപ്പുണ്ട് തന്നെ. പക്ഷേ അത്രയും പണം എൻ്റെ കടയും നാട്ടിലെ അച്ഛൻ്റെ സ്വത്തുക്കൾ വിറ്റാൽ പോലും ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛനതിന് സമ്മതിക്കുമെന്നും തോന്നുന്നില്ല. എല്ലാം വിറ്റ് കളഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബത്തിന് കഴിയുണ്ടായോ? കുഞ്ഞിന് ഞാൻ പറയുന്ന മനസ്സിലാവും. ഞാൻ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത അത്തേത്തോട് എനിക്കത് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കുഞ്ഞ് അത്തേത്തെ മയത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനൊരു പാവമാണെന്ന് പറയണം. ആ കുറച്ച് കാശ് കൂടി ഞാൻ എങ്ങനെയെങ്കിലും എന്നാലും ഒരു ഗതികെട്ടവനോട് ഇത്രയ്ക്കൊന്നും അരുതെന്ന് പറയണം. ഇത്ര കുഞ്ഞിനു വേണ്ടിയാ അത്തേ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ കുഞ്ഞു പറഞ്ഞ അത്തേയും കേൾക്കും. ഞാൻ അപേക്ഷിക്കുക കുഞ്ഞെ, എന്നെ കൈവടിയല്ല കുഞ്ഞെ. കുഞ്ഞിനെ വിശ്വസിച്ച് ഞാൻ പോവുക. നിൽക്ക്. അങ്ങനെ പറഞ്ഞ് രാജിയാവാനായിരുന്നെങ്കില് പിന്നെ എന്തിനാണോ ദാസേ ഞങ്ങൾ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടത്? തന്നോട് പണം ആവശ്യപ്പെട്ട നിർഭാഗ്യവാനായ അച്ഛൻ
ഇതിന്റെ വകയുടെ ഒരു ഭർത്താവാണോവേ? ഒരുപാട് പണവും നല്ല വിവരക്കേടുമായി നീ നഗരത്തിലെത്തി കച്ചവടം തുടങ്ങിയപ്പോൾ തൊട്ടും നിന്നെ നോട്ടം ഇട്ടതാ ഞങ്ങൾ. ഒരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാ കോൺസ്റ്റബിൾ ശിവരാമനും തന്റെ ഭാര്യയുടെ സ്കൂട്ടിയും കൂടിയുള്ള കൂട്ടിയടി അവിടെ തൊട്ട് ഇങ്ങോട്ട് ന്യൂ ഇയർ രാത്രി ഞാൻ വിളമ്പിത്തന്ന കൂതറ മദ്യവും ആ ദുർബല നിമിഷത്തെ രാസലീലയും വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയതാ. നിന്നെ ഇതുപോലെ തുണിയുരി നിർത്തി വിലവേച്ച വലിയ മിടുക്കായി പോയി. പണത്തിന് വേണ്ടി ചെയ്ത ഈ പണിക്ക് കൂട്ടിക്കൊടുപ്പെന്നല്ലേ സാറേ മലയാളത്തിൽ പറയുക. നിനക്ക് അങ്ങനെ പറയാനാ ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് ഇതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നോമനെ പേരിട്ട് വിളിക്കാനാ ഇഷ്ടം. ഇത് നഗരമാണ് ദാസ, നഗരം. രാവും പകലും വിളക്കുകൾ കത്തി നിൽക്കുമ്പോഴും വലിയ വലിയ രഹസ്യങ്ങൾ ഉള്ളിലൊളിപ്പിക്കുന്ന നഗരം. ഇവിടെ മനസാക്ഷി കൊണ്ടല്ല മസ്തിഷ്കം കൊണ്ട് ജീവിക്കാൻ ഒക്കൂ, പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂ. അതറിയാവുന്ന മാതൃകാ ദമ്പതികളായ ഞങ്ങൾ നടത്തിയ മുതൽ മുടക്ക് കുറഞ്ഞ ഈ കച്ചവടത്തിൽ കുണുങ്ങിയ ബോധമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സിൽ ഒരുത്തനാ നീ. ഒരു കസ്റ്റമറിനോട് കച്ചവട രഹസ്യം പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ കാര്യബോധമില്ലാത്തവനായതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് സെന്റിമെന്റ്സും പറഞ്ഞ് കരഞ്ഞും കാല് പിടിച്ച് സമയം കളയും. നിനക്ക് ഞങ്ങൾ 3 ദിവസം തരും വ്യവഹാരങ്ങൾ നടത്താൻ, അവധി ദിവസമല്ലാത്ത 3 ദിവസങ്ങൾ. അതിനുള്ളിൽ പണം ഒപ്പിച്ച് 1 കോടി ക്യാഷ് ആയിട്ട് തന്നെ നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരണം. ഇല്ല, എനിക്കതിന് കഴിയില്ല. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരും. ഇക്കയല്ല ഞാൻ. എന്നിടത്തിനാ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഒരു മകളുടെ ഭാവിക്ക് വേണ്ടി ഒരച്ഛൻ ചോദിക്കുന്നതല്ലേ, അതിനൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പോ നിങ്ങൾ കരുതി കൂട്ടി ചതിച്ചിട്ടാ നിന്ന് വില പേശുന്നേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത്രയും പണം എന്നെ കൊണ്ടൊപ്പിക്കാൻ പറ്റുകാസാ. നിന്റെ ആസ്തിയും ശേഷിയും ശരിക്കും പഠിച്ചിട്ടൊരു തുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് നടക്കില്ല എന്ന് പറയും മുമ്പ് ആ നടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ചിന്തിക്കുക, അപ്പോഴെല്ലാം നടക്കും. ഈ വിഷ്വൽസ് നിന്റെ ഭാര്യയും മകളും ലോകരുമെല്ലാം കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം ചിന്തിക്ക്. ഒരുപക്ഷെ നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തെന്ന് പറയാം. ചിലപ്പോൾ നിന്റെ മകളും അഥവാ മരിച്ചില്ലെങ്കിലും മാനം കെട്ടി കഴിഞ്ഞ നിന്റെ മകളുടെ അവസ്ഥ. നല്ല നിലയ്ക്ക് നടക്കുന്ന പെമ്പിള്ളാർക്ക് പോലും ഇവിടെ രക്ഷയില്ല. പിന്നെ ഒരു പീഡനക്കാരന്റെ മകളെ പിള്ളേര് വെറുതെ വിടൂ. ആ പിന്നെ ഒരു ഗുണമുണ്ട്, മാനക്കേട് ഒരു ശീലമാവുമ്പോ വേണമെങ്കിൽ നിന്റെ മോൾക്കും ഈ പണിക്കിറങ്ങാം. പറഞ്ഞതാ നിന്നോട് ചുമ്മാ കൊരക്കാൻ നിൽക്കരുതെന്ന്, പോയ്ക്കോ. ഇനി ഇവിടെ നിന്നാൽ നീ ഇനി തല്ലു വാങ്ങിക്കും. അതിന് നിൽക്കാതെ ഉള്ള നേരം കൊണ്ട് കാശ് ഉണ്ടാക്കാൻ നോക്ക്. എന്റെ കൂടെ കിടന്നതിനുള്ള കാശല്ല, നിന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള കാശ്. കൊടന്ന് പോടും.
കേടുതിരട്ടെ. അറ്റൻഡി. ഹലോ സാം. വേണ്ട വേണ്ട, സോറി ഒന്നും പറയണ്ട. ഇന്നലെ വൈകിട്ട് 5 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ സ്വാമിന് എന്നെക്കാൾ വലുത് ബിസിനസ് ആണല്ലേ.